സൈനിക ശക്തിയാണ് മ്യാൻമർ. എന്നുമാത്രമല്ല ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാന രാഷ്ട്രം കൂടിയാണ്. ലോകത്ത് തന്നെയുള്ള ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മ്യാൻമറിൽ നിന്ന് നമ്മൾ കേട്ടത്. അവിടെ ഉണ്ടായിരുന്ന ജനാധിപത്യ ഭരണകൂടത്തെ, അധികാരമേൽക്കാൻ പോകുന്ന ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെയുള്ള ഓങ് സാൻ സൂചിയെയും റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ പട്ടാള ഭരണം സ്ഥാപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഒരു വർഷത്തേക്ക് അടിയന്തര അവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യു എന്നും അതുപോലെ തന്നെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഈ ഒരു നടപടി അപലപിച്ചിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മ്യാൻമർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മ്യാൻമറിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 49 വർഷം പട്ടാള ഭരണത്തിന്റെ കീഴിലായിരുന്നു മ്യാൻമർ ഉണ്ടായിരുന്നത്. പിന്നീടാണ് പല ക്ഷോഭങ്ങളുടെയൊക്കെ ഒരു പരിണിത ഫലം എന്ന അർത്ഥത്തിൽ അവിടെ ജനാധിപത്യ ഭരണകൂടം ഓങ് സാൻ സൂചിയുടെ ഒക്കെ കീഴിൽ ഉണ്ടാവുകയും പിന്നീട് 2020 അവിടെ ആ ഭരണകൂടത്തിന്റെ രണ്ടാമത് അവർ തന്നെ തെരഞ്ഞെടുക്കും NLD എന്ന് പറയുന്ന ഓങ് സാൻ സൂചിയുടെ ഒക്കെ കീഴിലുള്ള ആ ഒരു പാർട്ടി രണ്ടാമതും ഏകദേശം 80% വോട്ടുകൾ നേടിയിട്ട് രണ്ടാമത് അധികാരത്തിൽ വരുന്നത്. അപ്പോ 2020 നവംബർ 8 ആ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. അവര് അധികാരത്തിൽ വരുന്നത് വരാൻ പോകുന്നത് 2021 ഫെബ്രുവരി 1 ഈ അധികാരമേൽക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഓങ് സാൻ സൂചിയെയും അതുപോലെ തന്നെ അവിടുത്തെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനെയും സൈന്യം അറസ്റ്റ് ചെയ്യുകയും അവിടെ പട്ടാള ഭരണകൂടം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്, അവിടെ ഒരു അട്ടിമറിയൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോ സൈനിക അനുകൂലമായിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു അവിടെ, USDP എന്ന് പറഞ്ഞിട്ട്, NLDയുടെ ഒരു പ്രതിപക്ഷാർത്ഥത്തിൽ നമുക്ക് വായിക്കാവുന്ന ഒരു ഒന്നാണ്. അപ്പൊ ഈ USDP എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ അവിടുത്തെ സൈന്യവും സൈനിക തലവരും ഒക്കെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. മ്യാൻമറെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ സൈനിക തലവന്മാരെ കുറിച്ചും തലവനെ കുറിച്ചും ഒക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മാൻ ഓങ് ലൈങ് എന്ന് പറയുന്ന അവിടുത്തെ സൈനിക തലവൻ, അദ്ദേഹത്തിന്റെ കാലാവധി ഈ ജൂലൈയിൽ അവസാനിക്കും. അപ്പോ ജൂലൈയിൽ അവസാനിക്കാൻ പോകുന്ന തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആവാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുകയുണ്ടായി. അപ്പോ തന്റെ ഒരു അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പ്രസിഡന്റ് ആവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതുകൊണ്ട് തന്നെയാണ് സൈന്യവുമായിട്ട് അനുകൂലം നിൽക്കുന്ന USDP എന്ന് പറയുന്ന അവിടുത്തെ മറ്റൊരു പാർട്ടിയെ കാര്യമായിട്ട് എങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. പക്ഷെ അതൊക്കെയും പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോ മ്യാൻമറെ കുറിച്ച് പറയുകയാണെങ്കിൽ 2008 നടത്തിയ ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിന്റെ 25% അവിടെ സൈന്യമായിരിക്കും. എന്ന് മാത്രമല്ല ആഭ്യന്തരം, പ്രതിരോധം, അത് തുടങ്ങി സൈനികം എല്ലാം സൈന്യത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് മ്യാൻമറിന്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ചരിത്രവും ഒക്കെ. അപ്പൊ ഈ ഒരു അധികാരത്തിന്റെ ഒരു ഫലത്തിലാണ് 2017 റാക്കൈൻ പ്രവിശ്യയിലെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് റോഹിംഗ്യ മുസ്ലിങ്ങളെ, 800,000 വരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വേട്ടയാടുന്നത്. എന്ന് മാത്രമല്ല ആ 800,000 730,000 ആളുകളെ, അഭയാർത്ഥികളെ ബംഗ്ലാദേശിലേക്ക് അയക്കാനും നിർബന്ധിക്കുന്നതൊക്കെ ഈ ഒരു അധികാരത്തിന്റെ ഫലത്തിലാണ്. അപ്പൊ ഈ ഒരു അഭയാർത്ഥികളാക്കപ്പെടുന്നവരിൽ ഒരുപാട് പേർ പോകുന്ന വഴിയിൽ തന്നെ പല ആളുകളും കടലിലൂടെ പോകുമ്പോൾ കടലിൽ മുങ്ങി മരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ചില ആളുകൾ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ തായ്ലാന്റിലും മലേഷ്യയിലേക്ക് ഒക്കെ എത്തുന്നുണ്ട്. ബംഗ്ലാദേശിലെ ആളുകളെ കുറിച്ച് പറയുന്നത് അവരിന്നും വലിയ യാതനകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഐക്യരാഷ്ട്രസഭ അടക്കം ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പലവര ഓങ് സാൻ സൂചിയോട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തോട് തന്നെ, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തോട് തന്നെ പലവര ഇക്കാര്യം പറഞ്ഞുവെങ്കിലും അവർക്കത് നടത്താനോ നടപ്പിലാക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇതേ സൈനിക ശക്തി തന്നെയാണ്. അവിടെയുള്ള ഇന്ന് നിലനിൽക്കുന്ന ആ സൈനിക ശക്തി കൊണ്ടാണ് മ്യാൻമറിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത് എന്നാണ് പല ആളുകളും പറയുന്നത്. ഒരു വർഷത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ സൈനിക മേധാവിയായിട്ടുള്ള മിൻ ഓങ് ലൈ. പക്ഷെ ഇതൊരു സാധ്യമാകുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഇനിയും നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അനുഭാവമുള്ള, സൈന്യത്തോടെ അനുഭാവമുള്ള USDP വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അദ്ദേഹം മെനയുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അപ്പോൾ എന്തായാലും
ഏതർത്ഥത്തിലായിരിക്കും ഇനി മ്യാൻമർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു, ഇനി എന്താണ് അദ്ദേഹത്തിന്റെ, അദ്ദേഹം ഏറ്റെടുത്താൽ തന്നെ, ഭരണം ഏറ്റെടുത്താൽ തന്നെ എങ്ങനെയായിരിക്കും മ്യാൻമറിനെ അദ്ദേഹം ഞെരുക്കി കൊണ്ടുപോവുക എന്നുള്ള ഒരു ആശങ്കയാണ് ഇത് ലോകത്തെല്ലാവർക്കും ഉള്ളത്. ശക്തമായിട്ടുള്ള ഒരു ഉപരോധങ്ങളാണ്, പല ഭാഗത്തു നിന്നുള്ള ഉപരോധങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചൈന, ചൈനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈന ഒന്നാമതായിട്ട് തന്നെ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ പിന്നെ മ്യാൻമറും ആ അർത്ഥത്തിലൂടെ പോകുന്നതിൽ ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലാത്തൊരു സമീപനമാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത്. അതേസമയം ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിലും ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയാൽ തന്നെ ചൈന അതേസമയം അത് മുതലെടുക്കുമെന്നുള്ളൊരു ഒരു കാരണത്താൽ ഇന്ത്യ അതിന് മുതിരാത്ത ഒരു സാഹചര്യമാണ് ഇത്ര കാലം വരെ ഉള്ളത്. യു എൻ രക്ഷാസമിതിയിൽ ഈ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ ഇവർ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ ഇന്നും മ്യാൻമറിനെതിരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്താൻ സമ്മതിക്കാത്ത രണ്ട് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് റഷ്യയും ചൈനയുമാണ്. അപ്പോൾ ഈ ഒരു സ്ഥിതി വിശേഷത്തിലാണ് നമ്മൾ മ്യാൻമറിന്റെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ചൈനയെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ഒരു കാര്യം കൂടി പറയണം, കാരണം അവിടെയുള്ള ഉയ്ഗൂർ മുസ്ലിങ്ങളോട് അവർ ചെയ്യുന്ന അതേ ക്രൂരതകൾ തന്നെയാണ് അവിടെയുള്ള റോഹിംഗ്യ മുസ്ലിങ്ങളോട് മ്യാൻമർ ഭരണകൂടവും ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമാനമായ ഒരു പ്രവണത മ്യാൻമറിനോടുള്ള ഒരു സമീപനത്തിൽ അവരെ നിസ്സംഗരാക്കി നിർത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നൊക്കെ പറഞ്ഞാലും ലോകം മുഴുവൻ ഏകാധിപത്യത്തോടും പട്ടാള മേധാവിത്വത്തോടും ഒക്കെ അനുകൂലം നിന്നാലും ഇതിനോടൊക്കെയും വിയോജിച്ചുകൊണ്ട് പ്രതിശബ്ദം ഉയർത്തിക്കൊണ്ട് അതിനൊക്കെ എതിരെയും ശക്തമായിട്ട് നിലനിൽക്കുന്ന ബർമീസ് ജനതയുടെ നിശ്ചയദാർഢ്യം മാത്രമാണ് ഇനി മ്യാൻമറിന്റെ ഏക പ്രതീക്ഷ.